നമസ്കാരം എല്ലാവർക്കും, ഡോൺ സ്റ്റാർസ് ന്യൂസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോഴാണ് ഒക്ടോബർ 20 എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയിൽ എല്ലാ ആരാധകരും ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കേരള സന്തോഷ് ട്രോഫിയുമായിട്ടുള്ള പ്രീ സീസൺ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 കേരള സന്തോഷ് ട്രോഫി തോൽപ്പിച്ചുകൊണ്ട് വിജയം കൈവരിച്ചിരിക്കുന്ന പ്രീ സീസൺ മത്സരങ്ങളാണെങ്കിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വിഷയപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും. ഒരുപാട് അച്ഛന്മാർ നമ്മൾ സഹായിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. കളി അപ് ടു ഡേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച കുറച്ച് വിഷ്വൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ നമ്മൾ ഈ പറഞ്ഞ സന്ദേശ് ജിങ്കൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു നിരാശകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. സോ ഓഗ്ബജെ തന്നെയായിരുന്നു ക്യാപ്റ്റനായിട്ട് നയിച്ചുകൊണ്ടിരുന്നത്. വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ഫസ്റ്റ് ഗോൾ വരുന്നത് ഒരു ഫ്രീ കിക്കിലൂടെയാണ്. കേരള സന്തോഷ് ട്രോഫി ടീമിനാണ് ആദ്യം ഫ്രീ കിക്ക് ലഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിന് തൊട്ട് മുൻപിൽ വെച്ചിട്ടാണ് ആ ഫ്രീ കിക്ക് ലഭിക്കുന്നത്. അത് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആ ഒരു ഷോട്ട് തടുക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ടി പി രഹനേഷിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത് കൃത്യമായിട്ട് കയ്യിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബോൾ തെന്നി പോകുന്നു. ആ ഒരു സമയത്ത് എമിൽ എന്ന് പറയുന്ന സന്തോഷ് ട്രോഫി താരം അദ്ദേഹമാണ് ആ ഗോൾ നേടുന്നത്. 1-0 എന്ന് പറയുന്ന നിലയിലേക്ക് മാച്ച് മാറുകയാണ് ചെയ്തത്. എന്നാൽ അധികം വൈകാതെ തന്നെ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. ക്യാപ്റ്റനായിട്ടുള്ള ബർത്തലോമി ഓഗ്ബച്ചയാണ് ആ പെനാൾട്ടി ഷൂട്ട് എടുക്കാനായിട്ട് വരുന്നത്. അദ്ദേഹം കൃത്യമായി വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് ആ പെനാൾട്ടി എടുത്ത് ഒരു സിമ്പിൾ ഫിനിഷ് ചെയ്തുകൊണ്ട് 1-1 എന്ന് പറയുന്ന നിലയിലേക്ക് കളിയെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം ഹാഫ് ടൈമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൂടെ നേടുകയാണ്. സിഡോന്റെ വ്യക്തിഗത മികവിലൂടെയാണ് ആ ഗോൾ നേടുന്നത്. ഓഗ്ബച്ച ഒരു ത്രൂ ബോൾ കൊടുത്ത് ബോക്സിലേക്ക് എത്തിയത്. സിഡോ ഗോൾ കീപ്പറെയും വെട്ടിച്ചൊരു കിടിലൻ ഗോളാണ് നേടിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് കളി പിരിയുകയാണ് ചെയ്തത്. ഹാഫ് ടൈമിന് ശേഷം ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനും ഒരുപാട് മാറ്റങ്ങളും ടീമിൽ വരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫി ടീമിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ജിതിൻ MS കളിച്ചു എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടി പി രഹനേഷിനെ മാറ്റിക്കൊണ്ട് ബിലാൽ ഖാനെയാണ് ഗോൾ കീപ്പറായിട്ട് പ്ലേസ് ചെയ്തത്. അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽകോ ഷാട്രി ഓരോ കളിയിലും നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തെളിവാണ് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ താരങ്ങളെയും എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇത് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. സോ ഈ ഒരു സമയത്ത് സന്തോഷ് ട്രോഫി ടീമിനായിട്ട് ഗോൾ നേടിയത് മൗസിഫ് എന്ന് പറഞ്ഞ ഒരു താരമാണ്. പക്ഷേ ആ ഒരു ഗോൾ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആരാധകർ അതിനെ വിമർശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോൾ അടിച്ചത് ലൈൻ റഫറി ഓഫ് സൈഡ് വിളിച്ചെങ്കിലും മെയിൻ റഫറി അത് ഓഫ് സൈഡ് അല്ല, അത് കൃത്യമായിട്ടുള്ള ഗോളാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വാദിച്ചത്. അങ്ങനെ 2-2 എന്ന് പറയുന്ന നിലയിലേക്ക് കളി പോയി. അവിടെ കൂടിയിരുന്ന ആരാധകർ അതിനെതിരെ പ്രതിഷേധിക്കും. അതുപോലെ തന്നെ ടീമിലെ അംഗങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടെ ആ ഒരു ഗോൾ നൽകുകയാണ് ചെയ്തത്. അങ്ങനെ 2-2 എന്ന് പറയുന്ന നിലയിലേക്ക് കളി മാറുകയാണ് ചെയ്തത്. സോ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കേണ്ട ഒരു പെനാൾട്ടി കൂടെ നഷ്ടമായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡോ നല്ല രീതിയിൽ ബോക്സിനകത്തേക്ക് മുന്നോട്ട് ബോൾ കൊണ്ടുവരുന്ന സമയത്ത് അതായത് ഫോൾ ചെയ്തെങ്കിലും റഫറി ആ ഒരു ഫോൾ കൊടുക്കുന്നില്ല, ആ പെനാൾട്ടി നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതും ടീമിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കൊണ്ടുവന്നത്. ദെൻ അവസാന നിമിഷം കളി കഴിയാൻ നിൽക്കുന്ന കുറച്ച് സമയത്തിനുള്ളിലാണ് മെസ്സി ബൗലി എന്ന് പറയുന്ന, അതായത് ആദ്യ പ്രീ സീസൺ മത്സരങ്ങളിൽ മെസ്സിയുടെ കളി ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. മെസ്സി ബൗലിയുടെ കളി വളരെ മോശമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള ചെറിയൊരു രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മെസ്സി ബൗലിയുടെ 3-ാമത്തെ ഗോൾ കൂടെ ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 കേരള സന്തോഷ് ട്രോഫി ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രീ സീസൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള പ്രീ സീസൺ മത്സരങ്ങൾക്ക് വേണ്ടി എല്ലാ ആരാധകരും വെയിറ്റിംഗ് ആണ്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് പേർ നേരിട്ട് കണ്ടവരുണ്ടാവും. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായവും ഓരോ താരങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലും ഒക്കെ താഴെ കമന്റ് ചെയ്യുക. അത് മറ്റുള്ള ആരാധകർക്കും ഉപകാരപ്രദമാകും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയം ഇടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ മറ്റേ വീഡിയോ മറ്റേ ദിവസമായിട്ട് ആരുമായി കണ്ടുകൊണ്ടുവരും.